ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായോ? നല്ലൊരു അടിപൊളി പച്ചടിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ്. പടവലങ്ങ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എടുത്ത് കട്ട് ചെയ്തോളൂ. വളരെ എളുപ്പത്തിൽ ഒരു 7 മിനിറ്റ് കൊണ്ട് നമുക്ക് പച്ചടി തയ്യാറാക്കാം. അപ്പോൾ അധികം ബുദ്ധിമുട്ടുകളില്ല. തേങ്ങ ചിരവേണ്ട, തേങ്ങ അരയ്ക്കേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ തേങ്ങ അരയ്ക്കാതെയുള്ള പടവലങ്ങ പച്ചടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ചെറിയ പടവലങ്ങ ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, അപ്പോഴാണ് നമുക്ക് വേഗം കുക്കായി കിട്ടുക. പിന്നെ വറവിടാനായിട്ട് 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അരയ്ക്കാനായിട്ട് 4-5 പച്ചമുളക്, അത് നിങ്ങളുടെ എരിവനുസരിച്ച് 4-5 പച്ചമുളക് എടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് എടുക്കാം. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ 3/4 കപ്പ് വരെ എടുക്കാം. തൈര് കട്ട തൈരായിരിക്കണം. വെള്ളം പോലെയുള്ള ലൂസായിട്ടുള്ള തൈര് എടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പടവലിങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്തല്ല വേവിച്ചെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. ഈ പടവലിങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലിങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പടവലിങ്ങ തേങ്ങ ചേർത്തിട്ട് പച്ചടി ഉണ്ടാക്കുന്ന റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഇത് തേങ്ങ ചേർക്കാതെ പച്ചടി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചേർത്തിട്ട് പച്ചടി ഉണ്ടാക്കുന്ന റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതും നീതാസ് ടേസ്റ്റ്ലാൻഡ് പടവലിങ്ങ പച്ചടി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഈ പടവലിങ്ങയിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പടവലിങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. പടവലിങ്ങ ഒന്ന് കുക്കായി വരാനായിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ബർണറിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ സമയത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം. പച്ചമുളകൊന്ന് ചെറുതായിട്ട് ചതഞ്ഞ് കിട്ടണം. ആ രീതിയിലൊന്ന് ഒതുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് വേറെ കാര്യങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മുടെ പച്ചമുളകും കടുകും ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കാനുള്ളത് നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ. നല്ല ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്, 1/4 ടീസ്പൂൺ. ഈ ജീരകപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ അരപ്പായിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചടിക്ക് കടുക് അരയ്ക്കണം എന്നുള്ളത് നമ്മുടെ അത്യാവശ്യമായ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ പച്ചടിക്ക് കടുക് അരച്ചില്ലെങ്കിൽ അത് പച്ചടി ആവില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ കടുക് അരച്ച് ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ തേങ്ങ ചേർക്കാതെ പച്ചടി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പച്ചമുളകും കടുകും ജീരകവും ചേർത്ത് അരച്ച് റെഡിയാക്കി വയ്ക്കുക. ഇനിയിപ്പോൾ നമ്മുടെ പടവലിങ്ങ കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമ്മുടെ പടവലിങ്ങ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പുണ്ടല്ലോ, അരപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളകും കടുകും ജീരകപ്പൊടിയും ചേർന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പും കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. ആ കടുകിൻ്റെയും അതുപോലെ പച്ചമുളകിൻ്റെയും ജീരകപ്പൊടിയുടെ ഒക്കെ ഒന്ന് ആ പ്രോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാനാണ് നമ്മൾ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. ഇത് ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് ഉണ്ടെങ്കിൽ തീരുന്ന റെസിപ്പിയുണ്ട്. 7 മിനിറ്റ് ടൈം മതി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. അതിൽ കൂടുതൽ കുക്കിംഗ് ടൈം ഇല്ല നമുക്കിതിൽ. പിന്നെ വറവിടാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളി എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ അടുപ്പിച്ച് വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെ ഒക്കെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഈ ഒരു പടവലിങ്ങ 2 മിനിറ്റ് ചൂടങ്ങ് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് കഴിയട്ടെ. ഇപ്പോൾ നമ്മുടെ പടവലങ്ങയുടെ ചൂടൊക്കെ കംപ്ലീറ്റ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരൊന്ന് ഒരു ഫോർക്ക് ഉപയോഗിച്ചോ ഒരു വിസ്ക് ഉപയോഗിച്ചോ ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം.
എന്താണെന്ന് വെച്ചാൽ മിക്സിയിൽ അടിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ തൈരിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ചോ വിസ്ക് ഉപയോഗിച്ചോ ഉടച്ച് ചേർക്കുക എന്ന് പറയുന്നത്. ചൂടോടെയും ചേർക്കരുത്, ചൂടോടെ ചേർത്താലും തൈരിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. ഇനിയിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പടവലങ്ങ പച്ചടി റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വറവ് ചേർക്കുക എന്നുള്ള കാര്യങ്ങളാണ്. വറവ് ചേർക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വറവ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളി, റൗണ്ടിൽ കട്ട് ചെയ്ത ഉള്ളി ചേർത്ത് കൊടുക്കുക. ഈ ഒരു പച്ചടിയിലൊക്കെ വറവിടുമ്പോൾ ഉള്ളി ചേർത്ത് തന്നെ വറവിടുക കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ പച്ചടിക്ക്. ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെ കളർ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കൊരു രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വറവിൻ്റെ പരിപാടി. ഉള്ളിയാണ് നമുക്ക് നിർബന്ധമായിട്ടും ചേർക്കേണ്ട കാര്യം. നമുക്കിനി ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എന്താ വറവ് പച്ചടിയിലേക്ക് ചേർക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇളക്കി മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഞാനിപ്പോൾ ഇളക്കി മിക്സ് ചെയ്യുന്നില്ല, ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടേ ഇളക്കി മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ പടവലിങ്ങ പച്ചടി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. നമുക്ക് സദ്യയിലും ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. തേങ്ങ അരച്ചിട്ടും പച്ചടി ഉണ്ടാക്കാം, തേങ്ങ അരയ്ക്കാതെയും പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങ അരയ്ക്കാതെ ഈ ഒരു പച്ചടി എളുപ്പത്തിലൊന്ന് ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഈ വീഡിയോയുടെ താഴെ. പിന്നെ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.